egg puffs nu vendittu nammalku sheet undakkan vendi 2 cups maida use cheyam. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ബാക്കി വെള്ളം കൊണ്ട് നമുക്ക് ബാറ്റർ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് സ്വൽപ്പ സ്വൽപ്പമായിട്ട് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് 1 അവർ റെസ്റ്റിംഗ് ടൈം കൊടുക്കാം. നമുക്ക് പബ്സിനകത്തുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അനിയൻ ഒരു 3 മീഡിയം സൈസ് അനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഒരു 3-4 എണ്ണം, ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. 2-3 സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഓൾറെഡി നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൽ നല്ലതായിട്ട് ഡ്രൈ മസാല എല്ലാം നന്നായിട്ട് എന്താ പച്ചമണമൊക്കെ മാറി ഉള്ളി മസാല എല്ലാം നല്ല തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ബോയിൽ ചെയ്ത് എഗ്ഗും എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഫിങ് നമ്മളുടെ റെഡിയായി. ഇനി നമുക്ക് പബ്സിനുള്ള ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. മസാല ഇത്രയും ഡ്രൈ ആയാൽ മതി. ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കണ്ട. നമ്മളുടെ ഡോ ഇപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ റെസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എഗ് പഫിനുള്ള ഷീറ്റ് തയ്യാറാക്കും. ഇതിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. റോളിംഗ് പിന്നോ യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷീറ്റിന് പല ലെയേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സ്വല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയ ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോഴേ നമുക്ക് ലെയേഴ്സായിട്ട് ഇതിങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ നമുക്കത് ലെയേഴ്സായിട്ട് വരുള്ളൂ. ഇതിൻ്റെ മേലെ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യും. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ഈ സൈഡും ഇങ്ങനെ മടക്കി ഇങ്ങനെ സ്ക്വയർ ഇതിൽ ആക്കിയിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസ് ഇതുപോലെ പരത്തി ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് എല്ലാം എടുക്കാം. സ്ക്വയർ ഷേപ്പിൽ എടുത്തു വെച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൊടിയിട്ട് അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് പരത്തി എടുക്കാം. ഇത്രയും ലെയേഴ്സ് ഉണ്ട്, നമുക്ക് പരത്തി എടുക്കാം കനം കുറച്ച്. ഈ ഷീറ്റ് ഇങ്ങനെ പരത്തിയത് നമ്മൾക്കൊരു മൂന്നായിട്ട് വലിയൊരു പപ്സിന്റെ ഷീറ്റായിട്ട് എടുക്കാം, മൂന്നായിട്ട് കട്ട് ചെയ്യാം. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നമുക്കൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളുടെ ഫില്ലിംഗ് ഓൾറെഡി റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അനിയൻ്റെ, അത് ഫില്ല് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മേലെ വെച്ച് നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ക്ലോസ് ചെയ്യാം. നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. ഇവിടെ ഓരോ എഗ്ഗ് നമ്മളിങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതുമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾക്ക് ഇതിൻ്റെ മേലെ നമ്മളുടെ പപ്സിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഗ്ലേസും ബേക്കിങ്ങിൻ്റെ സമയത്ത് നല്ലൊരു കളറും എല്ലാം കിട്ടും. ഇത് നമ്മൾക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് അവനിൽ 15 to 20 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം.